നിരവധി മലയാളികൾ ജോലി ചെയ്യുന്ന ഗൾഫ് അറബ് രാജ്യമാണ് ഒമാൻ. മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾക്ക് തിരിച്ചടിയായി വിസ നിയമങ്ങളിൽ മാറ്റങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഒമാൻ. ഇന്ത്യയിൽ നിന്നും മലയാളികൾ ഉൾപ്പെടെ നിരവധി പേർ തൊഴിൽ തേടി ഒമാനിലേക്ക് എത്താറുണ്ട്. വിസിറ്റിംഗ് വിസയിലെത്തി ജോലി കണ്ടെത്തി വിസ മാറുകയാണ് പതിവ്. എന്നാൽ ഇനി അത് സാധിക്കില്ല. ടൂറിസ്റ്റ് വിസിറ്റിംഗ് വിസകളിൽ മാറ്റം വന്നിരിക്കുകയാണ്. ജോലി കണ്ടെത്തുന്നതിന് വേണ്ടി ഈ വിസകളിൽ വന്നവർക്ക് ഇനി തൊഴിൽ വിസയിലേക്ക് മാറാൻ സാധിക്കില്ല. വിസ മാറാൻ ആഗ്രഹിക്കുന്നവർക്ക് രാജ്യത്ത് നിന്ന് പുറത്തു പോയി പുതുക്കേണ്ടി വരും. അല്ലാതെ ഒമാനിൽ തുടർന്നുകൊണ്ട് വിസ മാറ്റാനാകില്ല. ഒമാൻ റോയൽ പോലീസാണ് ഇക്കാര്യം അറിയിച്ചത്. നേരത്തെ വിസിറ്റിംഗ് വിസയിലെത്തിയവർക്ക് വിസ മാറാൻ സാധിക്കുമായിരുന്നു. 50 റിയാലാണ് വിസ മാറാൻ വേണ്ടി ഈടാക്കിയിരുന്ന ചാർജ്. വിസ നിയമങ്ങളിലെ പുതിയ മാറ്റങ്ങൾ ഒക്ടോബർ 31 മുതൽ പ്രാബല്യത്തിൽ വന്നതായി ഒമാൻ റോയൽ പോലീസ് അറിയിച്ചു. അതേസമയം ബംഗ്ലാദേശിന് വിസ നൽകുന്നതും ഒമാൻ നിർത്തിവെച്ചിട്ടുണ്ട്. ബംഗ്ലാദേശ് പൗരന്മാർക്ക് പുതിയ വിസ ഇനി താൽക്കാലികമായി നൽകില്ല. തൊഴിൽ താമസ വിസകളിൽ ഇപ്പോൾ രാജ്യത്ത് കഴിയുന്ന ബംഗ്ലാദേശ് പൗരന്മാർക്ക് വിസ പുതുക്കി നൽകും. എന്നാൽ പുതിയ വിസ അനുവദിക്കില്ലെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ഒമാൻ ഈ വിസ പ്രക്രിയ പൂർത്തിയാക്കാൻ 2 മുതൽ 3 ദിവസം വരെ എടുക്കും. അതേസമയം ഒരു ടൂറിസ്റ്റ് വിസയുടെ പ്രക്രിയ പൂർത്തിയാക്കാൻ 7 ദിവസം വരെ എടുക്കും. പുതിയ തീരുമാനത്തിനുള്ള കാരണം അവ്യക്തമാണെന്നാണ് പ്രവാസി സംഘടനകൾ പറയുന്നത്. വൈകാതെ ഇക്കാര്യത്തിൽ വ്യക്തത വരുമെന്നാണ് പ്രവാസികളുടെ പ്രതീക്ഷ.